രണ്ട് പതിറ്റാണ്ട് കെ പി യോഹനാന്റെ ബിലീവേഴ്സ് ചർച്ച് നടത്തിയ ഇടപാട് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ബിലീവേഴ്സ് ചർച്ചിന് കേന്ദ്രത്തിന്റെ കുരുക്ക് മുറുകുകയാണ്. ആത്മീയ പ്രവർത്തനത്തിന്റെ മറവിൽ 6,000 കോടിയുടെ അനധികൃത വിദേശ സഹായം വകമാറ്റിയ സംഭവത്തിൽ ബിലീവേഴ്സ് ചർച്ച് ഊരാക്കുടുക്കിലേക്ക് പോവുകയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സഭയുടെ ഇടപാട് സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണത്തിന് നടപടി പുരോഗമിക്കുന്നു. അതേസമയം സഭയുമായി ബന്ധമുള്ള ചില പുരോഹിതന്മാരെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ളവരെയും ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യുന്നുണ്ട്. നിലവിൽ സ്ഥാപനങ്ങളിലെ പരിശോധനയാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. അതിനുശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. 80-ലധികം കേന്ദ്രങ്ങളെ മറയാക്കിയാണ് ബിലീവേഴ്സ് ചർച്ച് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയത്. വർഷങ്ങൾ നീണ്ട സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തുന്നതിന് ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വിഷയത്തിൽ CBI അന്വേഷണം അടക്കമുണ്ടാകുമെന്ന് സൂചന ഉണ്ടായിരുന്നു. 5 വർഷത്തിനിടെ സഭയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായം ലഭിച്ചതായി ആദായ നികുതി വകുപ്പിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പരിശോധനയിൽ 18 കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. ചർച്ചിലെ ജീവനക്കാരന്റെ കാറിന്റെ ഡിക്കിയിൽ നിന്നും വൻതുക റെയ്ഡിന്റെ സമയത്ത് കണ്ടെത്തിയിരുന്നു. ചർച്ചിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മരവിച്ചു തുടങ്ങി. പള്ളിയുടെ അൾത്താരയ്ക്കുള്ളിൽ വരെ പരിശോധന നടന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഞൊടിയിടയിൽ എത്തിയപ്പോൾ പണം ഒളിപ്പിക്കാൻ വൻ നീക്കങ്ങളാണ് ബിലീവേഴ്സ് ചർച്ച് പ്രവർത്തകർ നടത്തിയത്. സ്ഥാപനത്തിന്റെ കാറിൽ ഒളിപ്പിച്ച 7.5 കോടി രൂപ ആദായ നികുതി വകുപ്പ് അധികൃതർ പിടികൂടി. കൂടാതെ ദില്ലിയിലെ സഭയുടെ സ്ഥാപനത്തിൽ നിന്നും പള്ളികൾ, വീടുകൾ എന്നിവയിൽ നിന്നും 7 കോടി രൂപയും കണ്ടെത്തിയിരുന്നു. 57 ലക്ഷം രൂപ പിടിച്ചത് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരന്റെ കാർ ഡിക്കിയിൽ നിന്നായിരുന്നു. കെ പി യോഹന്നാന്റെ മെഡിക്കൽ കോളേജ്, പള്ളികൾ, സ്ഥാപനങ്ങൾ എല്ലാം പടുത്തുയർത്തിയത് വിദേശത്തു നിന്നും ചാരിറ്റിക്കായി എത്തിച്ച പണം ഉപയോഗിച്ചായിരുന്നു. കൂടാതെ 1,000 ഏക്കർ ഭൂമി രാജ്യത്തിന്റെ പല ഭാഗത്തും വാങ്ങിക്കൂട്ടിയതുമായും വിവരങ്ങളുണ്ട്. ഹാരിസൺ മലയാളത്തിന് സർക്കാർ പാട്ടം നൽകിയ 2,200 ഏക്കറോളം ഭൂമിയായ ചെറുവള്ളി എസ്റ്റേറ്റും കെ പി യോഹന്നാൻ വാങ്ങിയിരുന്നു. സർക്കാരിന്റെ ഈ ഭൂമി മാനദണ്ഡങ്ങൾ മറികടന്നും നിയമവിരുദ്ധമായും കെ പി യോഹന്നാൻ വാങ്ങിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ നിശബ്ദരായിരുന്നു എന്നതാണ് വസ്തുത. മാത്രമല്ല കോടതികളെ വരെ വിലക്കെടുക്കുന്ന വിവരവും പുറത്തുവന്നിരുന്നു. കെ പി യോഹന്നാന്റെ ഇതുവരെയുള്ള ഭൂമിക്കേസുകളിൽ വിധി പറഞ്ഞിരിക്കുന്നത് എല്ലാം രാജ്യത്തിനും സർക്കാരിനും എതിരായിട്ടാണ്. വിധി പറഞ്ഞ ജഡ്ജിമാർക്കെതിരെയും അവരുടെ ആസ്തിയും അന്വേഷിക്കണം എന്നും ആവശ്യമായിരുന്നു. ഇതുവരെ 14.5 കോടി രൂപയാണ് ആദായ നികുതി വകുപ്പ് പിടിച്ചത്. 6,000 കോടി രൂപയാണ് വിദേശത്ത് നിന്ന് എത്തിച്ചതെന്നും കണ്ടെത്തിയിരുന്നു. വിദേശ സഹായ നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കുംഭകോണമെന്നാണ് ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ആദായ നികുതി വകുപ്പും പറയുന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പേരിലാണ് ബിലീവേഴ്സ് സഭ വിദേശത്തു നിന്നും പണം സ്വരൂപിച്ചിരുന്നത്. ഇത്തരത്തിൽ സ്വരൂപിക്കുന്ന പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാതെ മറ്റ് ഇടപാടുകൾക്കായി വകമാറ്റി. ബിലീവേഴ്സ് ചർച്ച് പടുത്തുയർത്തിയ സാമ്രാജ്യങ്ങൾ മുഴുവൻ കള്ളപ്പണം കൊണ്ടുവന്നായിരുന്നു. ഇന്ത്യയിലെ ദരിദ്രരെ ചൂണ്ടിക്കാട്ടി വിദേശ രാജ്യത്തു നിന്നും വാങ്ങിയ സംഭാവന പാവങ്ങൾക്ക് വിതരണം ചെയ്യാതെ ബിലീവേഴ്സ് ചർച്ച് സ്വന്തം ആസ്തികൾക്കായി ഉപയോഗിച്ചു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വൈദികനും നടത്തിപ്പുകാരനുമായ ആളുടെ വീട് പണിതിരിക്കുന്നത് 3 കോടിയിലധികം രൂപയ്ക്കാണെന്നത് ശ്രദ്ധേയമാണ്. കേസന്വേഷണം ശരിയായ ദിശയിൽ പോയാൽ കെ പി യോഹന്നാനും സംഘവും അഴിക്കുള്ളിലാകും. മോഷണം, വിദേശ പണവിനിമയ ചട്ടം ലംഘിക്കൽ, കള്ളപ്പണം എന്നീ കുറ്റങ്ങൾക്ക് അനേക കാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കെ പി യോഹന്നാൻ നേതൃത്വം നൽകുന്ന ബിലീവേഴ്സ് ചർച്ച്, ഗ്രോസ്പൽ ഫോർ ഏഷ്യ ട്രസ്റ്റ് എന്നിവ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വീകരിക്കുന്നുവെന്ന് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അമേരിക്കയിൽ കെ പി യോഹന്നാൻ സാമ്പത്തിക തിരിമറിയിൽ ജയിലിൽ കിടന്ന ആളാണ്. 30 ദശലക്ഷം ഡോളർ നൽകിയാണ് അമേരിക്കയിലെ തട്ടിപ്പ് കേസ് കെ പി യോഹന്നാൻ ഒത്തുതീർത്തത്. ബിലീവേഴ്സ് ചർച്ചിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10,000 ഏക്കർ ഭൂമിയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഗോസ്പൽ ഫൊറേഷ്യയ്ക്ക് 7,000 ഏക്കർ ഭൂമിയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പുറമെ യോഹന്നാൻ സ്വന്തമായി സുവിശേഷ റേഡിയോയും ടെലിവിഷൻ ചാനലും നടത്തി വരുന്നുണ്ട്. എന്തായാലും ബൈബിളിന്റെ മറവിൽ ഇന്ത്യയിൽ നടത്തിയ സമാന്തര രാജ്യവും സാമ്രാജ്യവും ഇപ്പോൾ തകരുന്ന കാഴ്ചയാണ് കാണുന്നത്. കാൽ നൂറ്റാണ്ടായ ഈ അനീതിയിൽ ആദ്യമായി കൈവയ്ക്കാൻ ധൈര്യമുണ്ടായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമാണെന്നതും എടുത്തു പറയേണ്ടതാണ്. 20 വർഷങ്ങളായി നടത്തിയിരുന്ന ഇടപാടുകളുടെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ ആത്മീയതയുടെ മറവിൽ നടത്തിയ കള്ളക്കളികൾ വെളിച്ചത്താകും. ഒപ്പം ഊരിപ്പോകാൻ കഴിയാത്തവണ്ണം യോഹന്നാനും സംഘവും അഴിക്കുള്ളിൽ ആകും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.